എല്ലാവർക്കും ക്രേസി മെമ്മറിന്റെ ഫസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് ആണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ പോയ ഒരു യാത്രയുടെ കുറച്ച് വീഡിയോസ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് ആണ്. റാന്നിയിൽ നിന്നും കോട്ടയം മാൻകോ മെഡോസിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. കോട്ടയത്തുള്ള കടുത്തുരുത്തി എന്ന സ്ഥലത്താണ് ഈ മാൻകോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക് ഉള്ളത്. കോട്ടയത്തു നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഉള്ള ഏരിയയാണ് ഈ നമ്മുടെ തീം പാർക്ക് ഉള്ളത്. റാന്നിന്ന് രാവിലെ 8 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഏകദേശം 90 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 10 എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾ തീം പാർക്കിൽ എത്തിയപ്പോൾ ഏകദേശം 11:30 രാവിലെ 10 മുതൽ 5 വരെയാണ് പാർക്കിൻ്റെ ടൈമിങ്. 10 എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കെല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് മാൻകോ മെഡോസിലേക്കുള്ള എൻട്രി. ഒരാൾക്ക് 350 രൂപയാണ് എൻട്രി ഫീ. ഈ 350 രൂപയ്ക്ക് നമുക്ക് ഏകദേശം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ പാർക്കിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു ഗൈഡ് വരും. ഏകദേശം 1 നമുക്ക് ഗൈഡ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ കൂടെ നടന്ന പാർക്കിലുള്ള എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തരും. പാർക്കിലെ വൃക്ഷങ്ങളെയും എല്ലാം അവർ പരിചയപ്പെടുത്തും. ഗൈഡ് നമ്മളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചേട്ടനെ കാണാൻ പറ്റും. അദ്ദേഹം ഫ്ലൂട്ട് വായിക്കുകയായിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് നമുക്കിഷ്ടമുള്ള പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാടിത്തരും. ഗൈഡ് നമ്മളെങ്ങനെ പലതും പരിചയപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സംഭവമാണ് മീനൂട്ട് എന്ന് പറയുന്നത്. ചെറിയ ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ബോട്ട് പോലത്തെ ഒരു സ്ട്രക്ചർ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നടുക്കോട്ട് പോകുന്ന ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അത് 1 കോയിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത നെറ്റാണ്. ഈ പാലത്തിലൂടെ നടന്ന് ഇതിൻ്റെ എൻഡിലെത്തുമ്പോൾ മീനുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ തരും. നമ്മളതിട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി മീനുകൾ അത് കഴിക്കാനായിട്ട് വരും. നല്ല രസമാണ് ആ ഒരു കാഴ്ച കാണാൻ. ഗൈഡ് നമ്മളെല്ലാം കാണിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഇഷ്ടമുള്ള റൈഡുകൾ കയറാനുള്ള അവസരമാണ്. ഞങ്ങൾ ആദ്യം പോയത് ആർച്ചറി കയറോ അതുപോലെ ഷൂട്ടിംഗ് എല്ലാം കൂടെ നടക്കുന്ന സ്ഥലത്താണ്. ആദ്യം കയറിയത് ഗൈറോയിലാണ്. ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് കയറി. അതെന്ന് പറയുമ്പോൾ നമ്മളെ 360 ഫുള്ള് കറക്കും. ഗൈറോയുടെ അടുത്ത് തന്നെയാണ് ആർച്ചറിയും ഷൂട്ടിങ്ങും. ആർച്ചറി നമുക്ക് അവിടെ 50 വില്ലും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ എത്ര എടുത്ത് വെച്ച് നമുക്ക് ചെയ്യാം. ഷൂട്ടിങ്ങിന് നമുക്ക് ഒരു എയർ ഗണ്ണും 3 ആയിരിക്കും തരാം. ിലുള്ള എൻ്റെ കഴിവ് കണ്ടിട്ട് എന്നെ അമ്പയ്യാൻ പഠിപ്പിക്കാനായി വന്നിരിക്കുകയാണ് ഒരു വില്ലാളി വീരൻ. അങ്ങനെ ആർച്ചറിയും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് പോയി. റിസപ്ഷൻ്റെ അടുത്തായിട്ട് 1-2 റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ലഞ്ചിന് ശേഷം ഞങ്ങൾ പോയത് ശിക്കാരി ബോട്ടിലാണ്. ശിക്കാരി ബോട്ടിന് ഒരാൾക്ക് 100 രൂപയാണ്.
അരമണിക്കൂർ പാർക്കിന് ചുറ്റും നമ്മളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്ന ഒരു ബോട്ട് സവാരിയാണ് ഈ ശിക്കാരി ബോട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗോകാർട്ട് എടുത്തു. ഗോകാർട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു 100 രൂപ അഡ്വാൻസ് ആയിട്ട് അവിടെ കൊടുക്കണം. അവർ പറയുന്ന സമയത്ത് നമ്മളത് തിരിച്ച് ഗോകാർട്ട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ 100 രൂപ നമുക്ക് തിരിച്ചു തരും. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബൈബിളിൻ്റെ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ഈ പറയുന്ന റൈഡുകളൊക്കെ കൂടാതെ അവിടെ കുറേ ഗാർഡൻസും സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അവിടെ ബൈബിളിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗാർഡൻസ് ഉണ്ട്. അതുപോലെ സർപ്പക്കാവുണ്ട്, ടീ ഗാർഡൻ ഉണ്ട്, പരശുരാമൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അങ്ങനെ കുറേ കാണാനുള്ള കുറേ പ്രതിമകളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കയറിയത് കുട്ടവഞ്ചിയിലാണ്. കുട്ടവഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തൊഴയാൻ പറ്റിയ എല്ലാ, നമ്മൾ 4 പേര് 5 പേര് കയറിയിട്ട് നമുക്ക് തന്നെ തൊഴയാൻ പറ്റും. നല്ല രസമാണ്. അതിനകത്ത് ആ ഒരു ചെറിയ തടാകത്തിനകത്ത് ഒരു സൈഡിലൂടെ വെള്ളം ഇങ്ങനെ കുതിച്ച് ചാടി വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ഇങ്ങനെ തൊഴഞ്ഞടക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം ഞങ്ങളെ കുട്ടവഞ്ചിയിൽ സ്പെൻഡ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കുട്ടവഞ്ചി യാത്ര. പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ്. ഞങ്ങൾ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ് എടുത്തത്. അവിടെ പബ്ലിക്കായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിന് ഫീസൊന്നും ഈടാക്കുന്നതല്ല. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിന് ഒരാൾക്ക് 100 രൂപയാണ്. കൊറോണയുടെ സമയത്ത് പോയതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റ് പൂളാണ് എടുത്തത്. 1 മണിക്കൂറാണ് പൂളിൻ്റെ ടൈമിങ്. നമുക്ക് 1 മണിക്കൂറത്തേക്ക് നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വേറെയും കുറേ റൈഡുകളും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിനകത്തൊന്നും കയറാൻ പറ്റില്ല. പെഡൽ ബോട്ടിങ്ങും ബേർഡ് വാച്ചും ടവറിന് മുകളിൽ കയറുന്നതും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങൾ പരമാവധി നേരത്തെ അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റൈഡിലും കയറിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. സോ 10 മണിക്ക് തന്നെ ചെല്ലാൻ നോക്കുക. പാർക്കിൽ നിന്ന് അവിടെ നിന്ന് ചായയും കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി.
അതിനുശേഷം ഞങ്ങൾ റാന്നി വന്ന് ഫുഡും കഴിച്ച് വീട്ടിലെത്തി. ഈ വീഡിയോ ചെയ്തതിൽ ഒത്തിരി ഫ്ലോസ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അല്ല ശരിക്കും ഞങ്ങൾ ഈ വീഡിയോസ് ഒന്നും എടുത്തത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പോയ ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്ത് ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ഷാലോ.